ഡോക്ടറുടെ പിഴവ് മൂലം നവജാത ശിശുവിന്റെ കഴുത്തിൽ മുറിവുണ്ടായതും കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞതായും പരാതി. പയ്യനാട് കൽപ്പറ്റ ജനറൽ ആശുപത്രിക്കെതിരെയാണ് വനവാസി ദമ്പതികളുടെ പരാതി. കുഞ്ഞിപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മാസം 6 തീയതിയാണ് വൈത്തിരി സുഗന്ധഗിരി സ്വദേശി സന്തോഷിന്റെ ഭാര്യ ആശ്നിയെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ പ്രസവത്തിന് പ്രവേശിപ്പിച്ചത്. 7 തീയതി ആൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ കുഞ്ഞിന് കഴുത്തിൽ മുറിവും കൈക്ക് ഒടിവും ഉണ്ടായി. ഡോക്ടറുടെ പിഴവ് മൂലമാണ് നവജാത ശിശുവിന് ഇങ്ങനെ സംഭവിച്ചതെന്ന പരാതിയാണ് ഉയരുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ച് ഈ ഇതുവരായിട്ടും നിങ്ങൾ ഇവിടെ കൊണ്ട് കാണിച്ചിട്ടില്ല കൽപ്പറ്റ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. ഡോക്ടറുടെ പേര് അഭിലാഷാണ്. അഭിലാഷ് ഡോക്ടറാണ് സംഭവം നമ്മൾ വിളിച്ചത്. അപ്പോൾ കാണിച്ചത് അന്ന് ഡെലിവറി സമയത്ത് മൂപ്പരാണ് ഉണ്ടായിരുന്നത്. മൂപ്പര് കാണിച്ചില്ല എന്ന് പറഞ്ഞ് എന്നോട് തർക്കിച്ചു. നമ്മൾ രാത്രി 10 മണിക്ക് ആ കുട്ടി ഒരു നോർമലായ ശേഷമാണ് എന്നെ വിളിച്ചിട്ട് ഈ പാട് കാണിച്ചു തന്നത്. പിന്നെ കൈയും ഇതൊക്കെ അവിടെ നിന്ന് സംഭവിച്ചതാണ് എന്ന് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് നോക്കി എല്ലാ എല്ലിൻ്റെ ഡോക്ടറും ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞ് കുട്ടീൻ്റെ ഈ ഒരു നരമ്പ് വലിഞ്ഞു പോയതാണ്, പിടിച്ച് വലിച്ചതിൻ്റെ അതാണ്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. തുടർന്ന് കുഞ്ഞിനെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കുഞ്ഞിപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. 5 മാസത്തോളം ചികിത്സ വേണ്ടിവരുമെന്നാണ് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അഭിപ്രായം. സർക്കാർ ആശുപത്രിയുടെ അനാസ്ഥയെക്കുറിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർക്കും പ്രാദേശിക ജനപ്രതിനിധികൾക്കും പരാതി നൽകിയിട്ടും ആരും ഇടപെട്ടിട്ടില്ല. അതിനപ്പോൾ നമ്മൾ അത് തുടർന്ന് വേഗം നമ്മൾ ആശ വർക്കറേയും ട്രൈബൽ പ്രൊമോട്ടറേയും നമ്മളെ ട്രൈബൽ ടിഒനെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മളെ വാർഡ് മെമ്പർ പി ടി ദാസനെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ പങ്കജാസിനെ വിളിച്ച് പറഞ്ഞു. ഹെൽത്ത് സിസ്റ്റർ ഹെഡ് സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു. അവർ ഇതുവരെ വിളിച്ച് നമ്മൾ തിരിച്ച് വിളിക്കുമ്പോൾ പിന്നെ വിളിക്കാം, നാളെ വിളിക്കാം. ഇതുവരെ ഇന്നേക്ക് 22 ദിവസമായി, ഇതുവരെയായിട്ട് അവർ വിളിച്ചിട്ടില്ല, ഒരു കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല. നിലവിലെ ചികിത്സയ്ക്ക് മാത്രം 2 ലക്ഷം രൂപയോളമാണ് കൂലിപ്പണിക്കാരനായ സന്തോഷിന് ചെലവായത്. ഇനി എങ്ങനെ ചികിത്സ തുടരുമെന്നും ഇദ്ദേഹത്തിന് അറിയില്ല. എന്നാൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ജനൻ ടി വിയോട് പറഞ്ഞു. ജനം, വയനാട്.